നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉമ്മൻചാണ്ടിയുടെ പിടിവാശയ്ക്ക് മുൻപിൽ ഹൈക്കമാൻഡ് വഴങ്ങി. കെ സി ജോസഫ്, അടൂർ പ്രകാശ്, കെ ബാബു എന്നിവർ മത്സരിക്കും. കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ശബരിമലയിൽ മാസപൂജകൾക്കും വിശുദ്ധി സേനയെ നിയോഗിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ. റാന്നിയിലെ വിവിധ ദേവാലയങ്ങളിൽ പുതിഞ്ഞാറാഴ്ച പെരുന്നാൾ ശുശ്രൂഷ നടന്നു. വാർത്തകൾ വിശദമായി. ഉമ്മൻചാണ്ടിയുടെ പിടിവാശയ്ക്ക് മുൻപിൽ ഹൈക്കമാൻഡ് വഴങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധീരൻ എതിർപ്പുന്നയിച്ച കോൺഗ്രസ് മന്ത്രിമാരെയെല്ലാം മത്സരിപ്പിച്ചേക്കും. ഇതനുസരിച്ച് മന്ത്രിമാരായ കെ സി ജോസഫ്, അടൂർ പ്രകാശ്, കെ ബാബു എന്നിവർ വീണ്ടും അവർ മത്സരിച്ച് ജയിച്ച മണ്ഡലങ്ങളിൽ ജനവിധി തേടും. ഇതോടൊപ്പം സുധീരൻ എതിർപ്പുന്നയിച്ച ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചിയിലും ബെന്നി ബഹനാൻ തൃക്കാക്കരയിലും വീണ്ടും മത്സരിക്കും. വിജയസാധ്യത എന്ന മാനദണ്ഡം മാത്രം പരിഗണിച്ച മന്ത്രിമാരെയെല്ലാം മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നത്. ഉമ്മൻചാണ്ടി നിലപാടിൽ ഉറച്ചു നിന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന ആശങ്ക ഹൈക്കമാൻഡ് കണക്കിലെടുത്തപ്പോൾ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമാവുകയായിരുന്നു. കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. വ്യക്തികളോടുള്ള വിരോധം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടില്ല. വ്യത്യസ്ത നിലപാടുകൾ സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളും. പാർട്ടി നേതൃത്വമെടുക്കുന്ന തീരുമാനം താൻ അംഗീകരിക്കും. തന്റെ അഭിപ്രായം പാർട്ടിയുടെ വിജയത്തിനു വേണ്ടിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. നീണ്ടുപോകുന്നത് നന്നല്ല എന്നും വി എം സുധീരൻ പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ വിയോജിപ്പുകൾ സ്വാഭാവികമാണ്. എന്നാൽ അതെല്ലാം വിസ്മരിച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും സുധീരൻ ഓർമ്മിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ലെന്ന കാര്യം നേരത്തെ നേതൃത്വത്തെ അറിയിച്ചതാണ്. എല്ലാ വശങ്ങളും നോക്കി സംശുദ്ധ ജനസേവന രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനുമെതിരെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്നും വി എം സുധീരൻ പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ എല്ലാം മംഗളകരമായി തീരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നികുമായി ചർച്ച നടത്തുന്നതിന് മുൻപായിരുന്നു ഈ പ്രതികരണം. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. ശബരിമലയിൽ മാസപൂജയ്ക്കും വിശുദ്ധി സേനയെ നിയോഗിക്കുമെന്ന ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ. തീർത്ഥാടന കാലത്തെ പോലെ തന്നെ തിരക്ക് മാസപൂജാ സമയങ്ങളിലും ഉണ്ടാകുന്നതാണ് പുതിയ തയ്യാറെടുപ്പിന് കാരണം. ശബരിമലയിൽ മാസപൂജയ്ക്കും വിശുദ്ധി സേനയെ ശുചീകരണത്തിന് നിയോഗിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ പറഞ്ഞു. തീർത്ഥാടന കാലത്ത് 800 വിശുദ്ധി സേനാംഗങ്ങളെയാണ് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി നിയോഗിക്കാറുള്ളത്. മാസപൂജയ്ക്ക് തീർത്ഥാടന കാലത്തെ പോലെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്തും പമ്പയിലും കാര്യമായ ശുചീകരണം നടക്കുന്നില്ല. മാസപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസം അയ്യപ്പ സേവാ സംഘത്തിന്റെ സന്നദ്ധ സേവകർ എത്തി സന്നിധാനവും പമ്പയും ശരണവഴികളും ശുചീകരിക്കുന്നുണ്ട്. ഇത് പോരെന്നും തീർത്ഥാടന കാലത്തെ പോലെ ശുചീകരണം നടത്തണമെന്നും ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് മാസപൂജയ്ക്ക് 100 വിശുദ്ധി സേനാംഗങ്ങളെ നിയോഗിക്കുന്നതെന്നും ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ വ്യക്തമാക്കി. സാക്ഷരതാ മിഷൻ നടത്തുന്ന 10ാം തരം തുല്യതാ കോഴ്സിന്റെ ഞായറാഴ്ച സമ്പർക്ക ക്ലാസുകൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് കളക്ടറേറ്റിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04682220799.
സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാരൻ സണ്ണി ജോണിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കൽ റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത സ്നേഹാദര സംഗമം MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടി ഉലഞ്ഞ് തകർന്ന് തരിപ്പണമായപ്പോഴും നിലനിന്നത് നമ്മുടെ രാജ്യത്തിലെ ബാങ്കിങ് പ്രസ്ഥാനമാണ്. അതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അതിനെ ഈ രൂപത്തിൽ നിലനിർത്തുന്നത് നമ്മുടെ സംഘടനകളാണ്. തീർച്ചയായിട്ടും ആ സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ് സണ്ണി ജോണിനുള്ളത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച സണ്ണി ജോണിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കൽ ചടങ്ങ് റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാരനായി ഔദ്യോഗിക ജീവിതം നയിച്ച സണ്ണി ജോണിന് സ്നേഹാദര സംഗമം എന്ന പേരിൽ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, ബാങ്ക് എംപ്ലോയീസ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. AKBF ജില്ലാ പ്രസിഡന്റ് ജോജി കോവൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV പ്രസാദ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് AKBF ജില്ലാ പ്രസിഡന്റ് ജോജി കോവൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV പ്രസാദ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് അൻസാരി, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി മാത്യു ജോർജ്, SPT റിട്ടയറീസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺ ഫിലിപ്പോസ്, ജില്ലാ സെക്രട്ടറി CA തോമസ് എന്നിവർ പ്രസംഗിച്ചു. ജേക്കബ് ഉദുപ്പാൻ, ജോർജ് സക്കറിയ, KM യോഹനാൻ എന്നിവർ ആശംസ അറിയിച്ചു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും ബാങ്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ഉപഹാരങ്ങൾ സമർപ്പിച്ചു. സുസ്ഥിരഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സണ്ണി ജോൺ മറുപടി പ്രസംഗം നടത്തി. ജോൺ മത്തായി കൃതജ്ഞതയർപ്പിച്ചു. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്ന വിമുക്ത ഭടന്മാരുടെ സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന ഒരു വീടിന് കെട്ടിട നികുതിയുള്ളവ ഈ വർഷത്തേക്ക് ലഭിക്കുന്നതിന് അപേക്ഷ സ്വീകരിക്കുന്നു. അവസാന തീയതി April 10. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുത്തിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735220237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നിയിലെ വിവിധ ദേവാലയങ്ങളിൽ പുതുഞ്ഞാറാഴ്ച പെരുന്നാൾ ആഘോഷിച്ചു. റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് അഭിവന്ധ്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലിത്ത കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ നോമ്പുകാലത്തിനൊടുവിൽ ഈസ്റ്റർ ആഘോഷവും കഴിഞ്ഞ് വിശുദ്ധിയോടെ ദേവാലയങ്ങളിൽ ഇന്ന് പുതുഞ്ഞാറാഴ്ച ശുശ്രൂഷ നടന്നു. റാന്നിയിൽ എല്ലാ ദേവാലയങ്ങളിലും നടന്ന വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും ഇടവകാംഗങ്ങൾ എല്ലാം തന്നെ പങ്കെടുത്തു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ നാമത്തിൽ സ്ഥാപിതമായ ഹോളി ട്രിനിറ്റി ആശ്രമത്തിലെ 38ാമത് പുതുഞ്ഞാറാഴ്ച പെരുന്നാൾ അഭിവന്ധ്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ിലവരുളവാക്കി
പരിശുദ്ധങ്ങളതിനാൽ ഞങ്ങൾ ഹല്ലേലൂയ ദേശികളെ മരിച്ചിടുന്നു നാമത്തിൽ പുതിയ ആഴ്ച പ്രധാന ചടങ്ങുകൾ സംബന്ധിച്ച എല്ലാവരെയും ദൈവമാർക്ക് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. കൽപ്പിച്ച് നിങ്ങളെ കൈക്കൊള്ളുന്നവരുടെയും കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ കഴിച്ചവനും കൈക്കൊള്ളുന്നുവെന്ന് അവിടുത്തെ നാമത്തിലും അവിടുത്തെ ദാസനും നമ്മുടെ മധ്യസ്ഥ പിതാവും ഭാരതത്തിന്റെ അപ്പസ്തുവരമായ മാർത്തോമാസ്തിഹായുടെ ഈ പെരുന്നാൾ സംബന്ധിച്ച എല്ലാവരെയും വിശ്വാസം പ്രഖ്യാപിച്ച് തന്റെ ഗുരുഭക്തിയും വിശ്വാസവും ഉറപ്പിച്ച മാർത്തോമാസ്തിഹായ പോലെ ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും സമർപ്പണ ജീവിതത്തിലൂടെയും കർത്താവിന് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനും രാവിലെ പ്രഭാത നമസ്കാരത്തെ തുടർന്ന് മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ചെട്ടിമുക്ക് കുരിശടിയിലേക്ക് പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, നേർച്ച വിളമ്പ് എന്നിവയോടെ പുതിയ ഞായറാഴ്ച ശുശ്രൂഷകൾ സമാപിച്ചു. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് റാന്നി താലൂക്കിന്റെ പരിധിയിൽ എന്യൂമറേറ്റർമാരായിരുന്ന ഉദ്യോഗസ്ഥർക്കുള്ള വേതനം റാന്നി താലൂക്ക് ഓഫീസിൽ വിതരണം ചെയ്യുമെന്ന് തഹസീൽദാർ അറിയിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കാർഷിക അഭിരുചി കണ്ടെത്തി സ്വയം പര്യാപ്തരാക്കാൻ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്പെഷ്യൽ സ്കൂളുകളിൽ സാധ്യതാ പഠന കേന്ദ്രം ആരംഭിക്കുന്നു. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇത്. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പരിശീലനം നൽകും. കൂൺ കൃഷി, പോട്ടിംഗ് മിശ്രിത നിർമ്മാണം, നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം, പാക്കിംഗ്, ലഘുകൃഷി ഉപകരണങ്ങളുടെ ഉപയോഗം എന്നിവയും കുട്ടികളെ പരിശീലിപ്പിക്കും. ജില്ലയിൽ 3 സ്കൂളുകളെ പദ്ധതിക്കായി തെരഞ്ഞെടുത്ത് അവയെ മാതൃകാ സ്കൂളാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0475225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. ഇലക്ഷൻ പ്രചാരണത്തിന് റാന്നിയിൽ ചൂടുപിടിക്കുന്നു. നേരത്തെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച LDFലെ രാജു അബ്രഹാം പ്രമുഖരെ നേരിൽ കണ്ടു തുടങ്ങി. ഫോണിൽ വിളിച്ചും അഭ്യർത്ഥന ആരംഭിച്ചു. മണ്ഡലത്തിലുടനീളം രാജു അബ്രഹാമിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വോട്ടർമാരെ നേരിൽ കണ്ട വോട്ടഭ്യർത്ഥനയുമായി NDA സ്ഥാനാർത്ഥി കെ പത്മകുമാറും UDF സ്ഥാനാർത്ഥി മറിയാമ്മച്ചെറിയാനും രംഗത്തുണ്ട്. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടമനിട്ട ONV കലാഭവമണി അനുസ്മരണ സദസ്സും കാവ്യാർച്ചനയും April 5-4 കോഴഞ്ചേരി CKശിവൻ സ്ക്വയറിൽ നടക്കും. CJ കുട്ടപ്പൻ ഉദ്ഘാടനം നിർവഹിക്കും. 15 ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിനു വേണ്ടി റാന്നി ബ്ലോക്കുപടി തോട്ടമൺ സമീപ പ്രദേശത്ത് 1500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കുറയാത്ത വാഹനം പാർക്ക് ചെയ്യുന്നതിന് സൗകര്യപ്രദമായ കെട്ടിടം ആവശ്യമുണ്ട്. കെട്ടിട ഉടമകൾ ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിലാസം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ തോട്ടമൺ SBTക്ക് സമീപം റാന്നി. ഫോൺ നമ്പർ 9496070336. പ്രധാന വാർത്തകൾ വീണ്ടും. ഉമ്മൻചാണ്ടിയുടെ പിടിവാശയ്ക്ക് മുൻപിൽ ഹൈക്കമാൻഡ് വഴങ്ങി. KC ജോസഫ്, അടൂർ പ്രകാശ്, കെ ബാബു എന്നിവർ മത്സരിക്കും. കോൺഗ്രസിനെയും UDFനെയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ.
ശബരിമലയിൽ മാസപൂജകൾക്കും വിശുദ്ധി സേനയെ നിയോഗിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ. റാന്നിയിലെ വിവിധ ദേവാലയങ്ങളിൽ പുതിഞ്ഞാറാഴ്ച പെരുന്നാൾ ശുശ്രൂഷ നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.